കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ദക്ഷിണ റെയിൽവേക്ക് കൈമാറി. ചെന്നൈയിലെ വില്ലിവാക്കം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ടു. പാലക്കാട് വഴിയാണ് ട്രെയിൻ കേരളത്തിൽ എത്തിക്കുന്നത്. 16 കാറുകളുള്ള 2 റേക്കുകളാണ് കേരളത്തിന് അനുവദിച്ചത്. തിരുവനന്തപുരം ഷൊർണൂർ റൂട്ടിൽ ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദക്ഷിണ മേഖല റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരത്തെത്തി റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് തന്നെ ട്രാക്ക് പരിശോധന ആരംഭിക്കും. 8 സ്റ്റോപ്പുകളാണ് വന്ദേ ഭാരത് ട്രെയിന് കേരളത്തിലുണ്ടാവുക. 52 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം കൈവരിക്കാനാകും എന്നതാണ് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പ്രത്യേകത. ഈ മാസം 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സറ മുഹമ്മദും പാലക്കാട് ഒലവക്കോട് നിന്ന് നിഖിൽ പ്രമേഷും ചേരുന്നു. നിഖിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, കേരളത്തിൻ്റെ ആദ്യ വന്ദേ ഭാരത് ട്രെയിനിനെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ആകാംക്ഷയിൽ ഒരുപാട് സവിശേഷതകളുള്ള ട്രെയിനാണ്. ഒരുപാട് യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനാകും എന്നുള്ളത് മാത്രമല്ല, അതല്ലാതെയും ഒരുപാട് സവിശേഷതകളുണ്ട്. ഈ റോഡൊക്കെ ഏതാണ്ട് 9:30 കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഞാനിപ്പോഴുള്ള ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഈ 3-ാം ട്രാക്കിലൂടെ ആയിരിക്കും ഇത് കടന്നു പോകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഈ ട്രെയിനിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നമ്മോടൊപ്പം ഉണ്ട്. വലിയ പ്രതീക്ഷയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ കടന്നു പോകാനാകുന്ന ഒരു ട്രെയിന്, എന്താണ് പ്രതീക്ഷ? മലയാളികളെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി കേരളത്തിന് നൽകിയിട്ടുള്ള വിഷ്കൈ നീട്ടം ഐറ്റമാണ് ഞങ്ങൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ കാണുന്നത്. കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ റെയിൽ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്താനായിട്ട് മണിക്കൂറുകളോളം ട്രെയിനിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. അതിനൊരു അറുതി വരികയാണ്. ട്രെയിൻ യാത്രയെ സംബന്ധിച്ച് മലയാളികൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെ മാറുന്ന രീതിയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ ആരംഭം. എന്തായാലും മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് റെയിൽവേ രംഗത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന നൂതനമായിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തുന്നത്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. 52 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു യാത്രാശീലത്തെ തന്നെ മാറ്റുമായിട്ട്? തീർച്ചയായിട്ടും, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംവിധാനത്തിൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ട്രെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ കേരളത്തിൽ ഇതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ യാത്രാ അനുഭവത്തിനാണ് വന്ദേ ഭാരതിൽ കൂടി നമുക്ക് കൈവരിക്കാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. കേരള സാധാരണ നമ്മൾ പറയാറുണ്ട്, മോദി ഹേത്ത് മുൻകിൻ ഹേ എന്ന് പറയാറുണ്ട്. മോഡി ഉണ്ടെങ്കിലെല്ലാം സാധ്യമാണ്. ഇവിടെ ആരുടെയും വീട് ചവിട്ടി പൊളിക്കാതെ, ആരുടെയും സ്ഥലത്ത് പോയിട്ട് അനധികൃതമായി മഞ്ഞക്കുറ്റിയിടാതെ ഇവിടെ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ കേരളത്തിന് ഒരു പുതിയ യാത്രാ സംസ്കാരം, കേരളത്തിൻ്റെ യാത്രയുടെ വേഗത എല്ലാം വർദ്ധിക്കുകയാണ്. ഇതിന് കേന്ദ്ര സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ട്രെയിൻ ഒരുപാട് സവിശേഷതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രയൽ റൺ നടക്കാൻ പോകുന്നതും ഒരുപക്ഷെ ഈ ഷൊർണൂർ തിരുവനന്തപുരം പാതയിലൂടെ തന്നെയായിരിക്കും. ഈ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു ട്രെയിനാണ്. ട്രാക്കുകളുടെ ശേഷി അനുസരിച്ച് 180 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 52 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത ഈ ട്രെയിനിന് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മുന്നിലും പിന്നിലുമായി ഡ്രൈവർ ക്യാമ്പ് ഉണ്ടാകും. പൂർണ്ണമായി AC ആണ്. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ഡോർ, GPS സംവിധാനം. അങ്ങനെ പുതിയ കാലത്ത് വലിയ രീതിയിൽ ഈ ട്രെയിൻ യാത്ര സുരക്ഷിതത്വം സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തുന്നത് വലിയ രീതിയിൽ ആളുകളുടെ ഒരു യാത്രാശൈലി തന്നെ മാറ്റിമറിക്കുമെന്ന് വേണം കരുതാൻ. എന്തായാലും അതിൻ്റെ ട്രയൽ റൺ ഒക്കെ നടക്കാൻ പോകുന്നത് ഇതിലൂടെ തന്നെയായിരിക്കും. ഇത് കാണുന്നതിന് വേണ്ടിയും ഒരുപാടധികം ആളുകൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്കൊക്കെ എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം വേണു, ഇപ്പോഴും നമുക്ക് റെയിൽവേയിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഈ പാതയിലൂടെയാണ് കടന്നു പോവുക എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നലെ അത്തരത്തിലുള്ളൊരു മെയിൽ പുറത്തായത് എങ്ങനെയെന്ന് തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇതിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുക. ഈ റോഡൊക്കെ പിന്നിട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒലവക്കോട് പാത വഴി ഷൊർണൂർ ടച്ച് ചെയ്ത് അങ്ങനെയായിരിക്കും തിരുവനന്തപുരത്തേക്ക് കടക്കുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും BJP പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ലഭിച്ചൊരു വിഷു കൈനീട്ടമായി നമുക്ക് വേണമെങ്കിൽ ഈ ട്രെയിനിനെ കാണാൻ കഴിയും. ആളുകളുടെ യാത്രാശീലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയും. വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ ഒരു വിമാന മാതൃകയിലുള്ള വാക്വം ശുചിമുറികളൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ റിവോൾവിംഗ് ചെയറുകൾ ഉൾപ്പെടെ മികച്ച സീറ്റുകൾ ഉണ്ടാകും. ആ തരത്തിലൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇങ്ങനെ ഒരു ട്രെയിൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ? തീർച്ചയായും കേരളത്തിനെ അഭിനന്ദിക്കുന്നതിൽ, ആഹ്ലാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്.
അത് മാത്രമല്ല, നമുക്കറിയാം 75 കൊല്ലം ഭാരതം ഭരിച്ച കോൺഗ്രസും 9 കൊല്ലം കൊണ്ട് മോദിജി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള റോഡ് ഗതാഗതമായാലും ശരി, റെയിൽവേ ഗതാഗതമായാലും ശരി, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തതിൽ അത്രമാത്രം അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. പാലക്കാട്ടുകാർക്ക് ആദ്യം സ്റ്റോപ്പില്ല, കാരണം ഇത് നമുക്ക് ഒരു ഇഞ്ചൻ, കാരണം ഇപ്പൊ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ 36 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ഷൊർണൂർ എത്തുകയാണ്. ഇത് ടെക്നിക്കലി ഞാൻ ഇത് മനസ്സിലാക്കുന്നത് ഒരു ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ് അതിന്റെ റേഞ്ചിൽ എത്താൻ 15 മിനിറ്റ് ആണ് അതിന്റെ ടൈം എത്തുന്നത്. ആ 15 മിനിറ്റിനകത്ത് തന്നെ അടുത്ത സ്റ്റോപ്പ് എത്തുകയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ടെക്നിക്കലി ഇഷ്യൂ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ഘട്ടം ആകുമ്പോഴേക്കും കേരളത്തിന്റെ പാലക്കാട്ടുകാരുടെ ഈ ഒരു ആവശ്യം ബഹുമാനപ്പെട്ട മോദിജി അംഗീകരിച്ചുകൊണ്ട് അതിന് ടെക്നിക്കലി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് 100% പാലക്കാട് 100% ഒരു സ്റ്റോപ്പ് അനുവദിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഏതാണ്ട് 10:30-ന് 30-ഓട് കൂടിയിട്ട് ഈ ഒലവക്കോട് അടക്കമുള്ള സ്റ്റേഷനുകളിലേക്ക് ഇവിടേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് സ്വീകരണം നൽകാനുണ്ട്. ഏതാണ്ട് 3 മിനിറ്റ് നേരം ഒരു പക്ഷേ ഈ ട്രെയിൻ ഇവിടെ ഹോൾട്ട് ചെയ്തേക്കാം എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ട്രെയിന് കടന്നു പോകുമ്പോൾ അതിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷ, വലിയ ആവേശം, വലിയ താല്പര്യത്തോടു കൂടി പ്രത്യേകിച്ച് സ്ഥിരം യാത്രക്കാർക്കൊക്കെ, തിരുവനന്തപുരം കണ്ണൂർ യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ട്രെയിനായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. വളരെ വേഗത്തിൽ ഈ എത്തിച്ചേരാനാകുമെന്നുള്ള സവിശേഷത, അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള കോച്ചുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ആ തരത്തിലെല്ലാം തന്നെ വളരെ സവിശേഷതയാർന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ, അതിൽ ആദ്യ ട്രെയിനാണ്. ശരി, നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, കൊച്ചുകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അലക്സ മുഹമ്മദും ചേരുകയാണ്. അലക്സ, ദക്ഷിണ മേഖല റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച, ട്രാക്ക് പരിശോധന ഇന്ന് തുടങ്ങുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ? വേണു, April 24 യുവം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനുള്ള 2 വന്ദേഭാരത് ട്രെയിനുകൾ അന്ന് ആ ഒരു സന്ദർശന വേളയിൽ പ്രഖ്യാപിക്കും എന്ന ആദ്യം വാർത്ത പുറത്തുവിട്ടത് 24 ആയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് തൊട്ടടുത്ത ദിവസങ്ങൾ ആ വിവരങ്ങൾ പുറത്തു വന്നത്. ആ പ്രഖ്യാപനം മാത്രമല്ല, ഒരുപക്ഷെ വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനം കൂടി നടത്തിയതിനു ശേഷമേ പ്രധാനമന്ത്രി കേരളം വിടുകയുള്ളൂ എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ വന്ദേഭാരത് ട്രെയിൻ ചെന്നൈ വില്ലിവാക്കത്ത് നിന്ന് പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 10:30-11 മണിക്കോ ഇടയ്ക്ക് അത് ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് അറിയുന്നത്. അവിടെ അവർ സ്വീകരണം കൊടുക്കും എന്നും അറിയുന്നു. അതിനുശേഷമായിരിക്കും അത് തിരുവനന്തപുരത്തേക്ക് എത്തുക. തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷണൽ മാനേജർ അടക്കം തിരുവനന്തപുരത്ത് എത്തി റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ട്രാക്ക് പരിശോധനകളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് റെയിൽവേ നീങ്ങുന്നത്. മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ റെയിൽവേ ജനറൽ മാനേജർ NR Singh അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഉദ്ഘാടനം സംബന്ധിച്ച് നിലവിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് April 24 April 25 എന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും അത് കൃത്യമായി പറയാൻ സാധിക്കുക. പക്ഷെ എന്താണെങ്കിലും മണിക്കൂറുകൾക്കകം വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തും, അത് തിരുവനന്തപുരത്തേക്ക് എത്തും. ഇതിലേറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക, വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തിനും കണ്ണൂരിനും ഇടയിൽ 6 സ്റ്റോപ്പുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. വന്ദേ ഭാരത്തിന്റെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് സെക്കൻഡിൽ ഈ പറഞ്ഞതുപോലെ 52 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകുന്ന ഒരു ട്രെയിനാണ്. 220 കിലോമീറ്റർ വേഗതയിൽ പായുന്ന തരത്തിലാണ് ആ ട്രെയിനിൻ്റെ ഡിസൈൻ തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ 180 കിലോമീറ്റർ വരെ, മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ ഓടാൻ കഴിയുക. ഇന്ത്യയിൽ അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിലും വേഗം കുറയും. കാരണം കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡായ, കുറഞ്ഞ വേഗതയായ 110 കിലോമീറ്റർ, മണിക്കൂർ 110 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും കേരളത്തിൽ ഈ ട്രെയിൻ പായുക. മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ കേരളത്തിൽ നിലവിൽ ഏറ്റവും വേഗതയിൽ പായുന്ന ട്രെയിൻ ജനശതാബ്ദിയാണ്. അത് 70 കിലോമീറ്റർ, മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിലാണ് ഈ ജനശതാബ്ദി പായുന്നത്. മാത്രമല്ല, കണ്ണൂരിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് എത്തുന്ന ഏറ്റവും വേഗതയുള്ള ട്രെയിൻ രാജധാനി എക്സ്പ്രസ്സാണ്. ആ എക്സ്പ്രസ് കണ്ണൂരിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 5.5 മണിക്കൂറാണ്. അതിനു മുൻപ് ഈ ട്രെയിൻ, അതായത് വന്ദേ ഭാരത് എക്സ്പ്രസിന് കണ്ണൂരിലേക്ക് എത്താൻ കഴിയും, മണിക്കൂറുകൾക്കുള്ളിൽ എത്താൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 13-ാം നമ്പർ ട്രെയിൻ, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ 13-ാം നമ്പർ ട്രെയിനാണ്. 16 ക്യാബിനുകളുള്ള ഈ 13-ാം നമ്പർ ട്രെയിനാണ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ മുന്നൊരുക്കത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. ഇതിന്റെ ട്രയൽ റൺ, അതായത് 20-ാം തീയതിയോടുകൂടി തന്നെ ഈ ട്രെയിൻ അത് ഓടുന്നതിന് വേണ്ടി പൂർണ്ണ സജ്ജമാക്കും. അതിന്റെ മറ്റു നടപടികൾ, പ്രത്യേകിച്ച് ഈ ട്രാക്ക് ബലപ്പെടുത്തുന്ന കാര്യമുണ്ട്, സിഗ്നലിംഗ് സംവിധാനം ഉറപ്പാക്കുന്ന
കാര്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ 20 പൂർത്തീകരിച്ചതിന് ശേഷം 22 ട്രയൽ റൺ നടത്താനാണ് റെയിൽവേ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അത് തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയുള്ള പാതയായിരിക്കും ആ ട്രയൽ റൺ നടത്തുക എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലൊന്ന്. ഇനി മറ്റ് അതിൻ്റെ രാഷ്ട്രീയ വിഷയത്തിലേക്ക് വന്നാൽ, നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ അതിവേഗ റെയിൽപാത അല്ലെങ്കിൽ കേരളയിലുമായി നേരത്തെ മുന്നോട്ട് പോയിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ, 3-4 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താൻ തരത്തുന്ന തരത്തിലായിരുന്നു ആ കേരളയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. അതിൻ്റെ ഈ കല്ലിടലടക്കം പൂർത്തീകരിച്ചതാണ്. വലിയ ഭാരിച്ച ചിലവ് അതിനുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ ബി ജെ പി അതിനെ എതിർക്കുന്നത് അത് സംസ്ഥാനത്തിന് ഉതകുന്ന പദ്ധതിയല്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു ബി ജെ പി എതിർത്തുകൊണ്ടിരുന്നത്. സംസ്ഥാനത്തിന് വന്ദേഭാരത് ട്രെയിനാണ് നല്ലത്, ആ ട്രെയിൻ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്നും ബി ജെ പി ആദ്യ ഘട്ടത്തിൽ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഈ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ ഇല്ല എന്നൊരു മറുപടി അവിടെ നൽകി. അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ തന്നെ അസ്തമിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നു. തീർത്തും അങ്ങേയറ്റം സീക്രട്ടായി, രഹസ്യമായാണ് കേരളത്തിന് ഈ ട്രെയിൻ പ്രഖ്യാപിച്ചതെന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം. അത് പ്രധാനമന്ത്രിയുടെ കേരളത്തിനുള്ള വിഷു കൈനീട്ടമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. അതാണ് ഈ April 24 അല്ലെങ്കിൽ 25 തീയതി. ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്, അദ്ദേഹം പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി കമ്മിറ്റിയുടെ ചുമതല കൂടി വഹിക്കുന്ന വ്യക്തിയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ പി കെ കൃഷ്ണദാസ്, ഈ വന്ദേ ഭാരത് കേരളത്തിനും എന്ത് മാറ്റമുണ്ടാകുമെന്നാണ് കരുതേണ്ടത്? തീർച്ചയായിട്ടും ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് മലയാളികൾക്ക് പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദി നൽകിയ വിഷുക്കൈനീട്ടമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴത്തെ അറിവനുസരിച്ച് കണ്ണൂർ വരെയുള്ള യാത്രക്കാർക്കും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ യാത്രക്കാർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള വലിയ അസുലഭമായിട്ടുള്ള അവസരമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ ലഭിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ റെയിൽവേ വികസന രംഗത്തൊരു നാഴികക്കല്ലായിട്ട് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഓട്ടം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കേരളത്തെ എത്രമാത്രം കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് നമുക്ക് 13-ാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാൻ 2 ലക്ഷം കോടിയുടെ ഭീമമായ മുടക്ക് ആവശ്യമില്ലെന്നും ഒരു വലിയ ചെറിയ പൈസയുടെ മുടക്ക് മുതൽ മുടക്കിക്കൊണ്ട് നമുക്ക് അതിവേഗ തീവണ്ടികളെ ഓടിക്കാൻ സാധിക്കും എന്നുള്ളത് ശരിയാണ് എന്ന് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഷൊർണൂരിൽ നിന്ന് അപ്പം ഉണ്ടാക്കി തിരുവനന്തപുരത്ത് വിൽക്കാനും മിറ്റതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഷൊർണൂരിലേക്ക് തിരിച്ചു വരാനും 2 ലക്ഷം കോടിയുടെ മുതൽ മുടക്കില്ലാതെ കേരളത്തിലെ ആളുകൾക്ക് സാധിക്കുമെന്ന് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് മാത്രമല്ല, കേരളത്തെ എത്രമാത്രം റെയിൽവേ വികസന രംഗത്ത് കേരളത്തെ എത്രമാത്രം പരിഗണിക്കുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. കേരളത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റാൻ പോകുന്നു. അതായത് കൊല്ലവും എറണാകുളം ജംഗ്ഷനും ടൗണും 1200 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിന്റെ റീഡെവലപ്മെന്റ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെ സമാനമാക്കി മാറ്റുന്ന പദ്ധതികൾ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരവും വർക്കലയും ചെങ്ങന്നൂരും തൃശ്ശൂരും കോഴിക്കോടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനും 350 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല 26 റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 കോടിയുടെ വികസനം അവിടെ ഉണ്ടാകും. ഇനി നമ്മുടെ കോച്ചുകൾ മുഴുവൻ തന്നെ LHB കോച്ചുകളിലേക്ക് പുതിയ കോച്ചുകളിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഈ സിഗ്നൽ സിസ്റ്റം ആധുനികവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും വലിയ റെയിൽവേ രംഗത്തൊരു വികസന വിപ്ലവം നടക്കുകയാണ് കേരളത്തിൽ. അതിന്റെ വലിയ പരിഗണന കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളീയ സമൂഹം ഈ ഇത്രയും കേരളത്തിന് പരിഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന് അഭിനന്ദനം അർഹിക്കുന്നു. വിഷുക്കൈനീട്ടം നൽകിയതിൽ ലഭിച്ചതിൽ കേരളത്തിലെ ജനങ്ങൾ സന്തോഷവാന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ശ്രീ പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചതിന്. വന്ദേ ഭാരത് ട്രെയിൻ എൻ്റെ റേക്കുകൾ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ 3 മണിയോടെ ഏതാണ്ട് 10:30 അടുപ്പിച്ച് അല്പസമയത്തിനകം പാലക്കാട് അത് എത്തും. അവിടെ എന്തായാലും അതിനൊരു വരവേൽപ്പിനായി ബി ജെ പിയുടെ നേതാക്കന്മാരടക്കം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ്. അതേസമയം റെയിൽവേ ഡിവിഷണൽ മാനേജർ, ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ തിരുവനന്തപുരത്തെത്തി ഇതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ചർച്ചയിലേക്കും കടക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രചാരണ ആയുധം കൂടിയാക്കുകയാണ് ബി ജെ പി. അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്.